ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐ എസ് എൽ ട്രാൻസിഷനിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടേതും എ ടി കെ മോഹൻ ബഗാന്റേതും ഒരു ചെറിയ സ്കോഡ് കമ്പാരിസൺ വീഡിയോ ആണ്. ഏതായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം ഐ എസ് എൽ ട്രാൻസിഷനു വേണ്ടി എല്ലാ ടീമുകളും മികച്ച താരങ്ങളെ ടീമിലെത്തിച്ച് പുതുപ്രതീക്ഷയുമായിട്ടാണ് ഐ എസ് എൽ ട്രാൻസിഷൻ കളിക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ്ങും പ്രീസീസൺ മത്സരങ്ങളൊക്കെ എല്ലാ ടീമുകളും മികച്ച രീതിയിൽ തന്നെയാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സീസണിൽ മികച്ച രീതിയിൽ കളിച്ച് പ്ലേ ഓഫിലെത്താനാണ് എല്ലാ ടീമുകളും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മികച്ച ഫോറിൻ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും തന്നെയാണ് എല്ലാ ടീമുകളും ടീമിലെത്തിച്ചിരിക്കുന്നത്. ഐ എസ് എൽ എട്ടാം സീസൺ നവംബർ 19 അഥവാ ഇന്നാണ് ഐ എസ് എൽ ആരംഭിക്കുന്നത്. ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് എ ടി കെ മോഹൻ ബഗാനുമായിട്ടാണ് ആദ്യ മത്സരം. നമുക്കറിയാം ഈ രണ്ട് ടീമുകളും നേർക്കുനേർ വരുമ്പോൾ മികച്ച പ്രകടനം തന്നെയാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മികച്ച ഫോറിൻ താരങ്ങളെ ടീമിലെത്തിച്ചെങ്കിലും അവർക്കൊന്നും പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിച്ചിരുന്നില്ല. ഗാരി ഹൂപ്പർ, ജോർദാൻ മോറെ, ഫക്കുണ്ടോ പെരേര, വിസന്റെ ഗോമസ്, ഓസ്റ്റാൻ അമോണൈസു, ബക്കാരി കോനെ തുടങ്ങിയ താരങ്ങളായിരുന്നു കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നത്. ഈ താരങ്ങളെല്ലാം നല്ല പ്രതീക്ഷയോടെ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഗാരി ഹൂപ്പർ കഴിഞ്ഞ സീസണിൽ ആദ്യ മത്സരങ്ങളിലൊക്കെ മോശമായ രീതിയിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് മത്സരങ്ങളൊക്കെ കളിച്ച് മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഗാരി ഹൂപ്പറിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിരുന്നത്. പിന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജോർദാൻ മുറയും കഴിഞ്ഞ സീസണിൽ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ജോർദാൻ മുറയെ റിലീസ് ചെയ്യുകയും ജംഷഡ്പൂർ എഫ് സി സൈൻ ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പുതിയൊരു സീസണിലേക്ക് പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റും ആരാധകരും. നമുക്കറിയാം ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പ്രീസീസൺ മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഫോറിൻ താരങ്ങളെല്ലാം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിലെടുത്തു പറയേണ്ട താരം നമ്മുടെ ഉറൂഗ്യൻ അറ്റാക്കിംഗ് മിഡ് ഫീൽഡർ ആയിട്ടുള്ള അഡ്രിയാൻ ലോണ തന്നെയായിരുന്നു. മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു താരത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിരുന്നത്. എ ടി കെ മോഹൻ ബഗാനിലേക്ക് വരികയാണെങ്കിലും അവരും മികച്ച സ്കോഡുമായിട്ട് തന്നെയാണ് ഐ എസ് എൽ എട്ടാം സീസൺ കളിക്കുന്നത്. പല ഫോറിൻ താരങ്ങളെയും അവർ റീറ്റേൺ ചെയ്തിട്ടുമുണ്ട്. നമുക്കറിയാം എ ടി കെ മോഹൻ ബഗാൻ താരങ്ങളായ റോയ് കൃഷ്ണയും ഡേവിഡ് വില്യംസും ഒക്കെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ മുംബൈ സിറ്റി താരമായിട്ടുള്ള ഹ്യൂഗോ ബോമസ് എ ടി കെ മോഹൻ ബഗാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും ഇന്ത്യൻ താരങ്ങളെയും ഫോറിൻ താരങ്ങളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ എ ടി കെ മോഹൻ ബഗാന്റെ ഗോൾ കീപ്പർ സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ മരീന്ദർ സിംഗ്, അവിലാഷ് പൗൾ, ആർഷിഷ് ഷെയ്ഖ് തുടങ്ങിയ ഗോൾ കീപ്പേഴ്സ് ആണ് എ ടി കെ മോഹൻ ബഗാനിലുള്ളത്. നമുക്കറിയാം അമരീന്ദർ സിംഗ് കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റിയിലായിരുന്നു. മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു മുംബൈ സിറ്റിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ എ ടി കെ മോഹൻ ബഗാനിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എ ടി കെ മോഹൻ ബഗാന്റെ മറ്റു ഇന്ത്യൻ താരങ്ങളെയും ഫോറിൻ താരങ്ങളെയും നോക്കുകയാണെങ്കിൽ സുമിത്ര, ത്രീ ഗില്ല്, ജോസ് അറോയോ, അശുതോഷ് മെഹ്ത, റിക്കി റാണ, ആശിസ് ബോസ്, പ്രീതം കോട്ട, ബീർദാസ് തുടങ്ങിയ ഡിഫൻഡേഴ്സ് ആണ് എ ടി കെ മോഹൻ ബഗാനിലുള്ളത്. നമുക്കറിയാം ഒരു പിടി മികച്ച ഡിഫൻഡേഴ്സ് തന്നെയാണ് എ ടി കെ മോഹൻ ബഗാനിലുള്ളത്. ഇനി മറ്റു താരങ്ങളെ നോക്കുകയാണെങ്കിൽ ജോണി കൗക്കോ, കാൾ മക്യു, അഭിഷേക്, ദിയാനന്ദ, യങ്സൺ, ദീപക് താംഗ്രി, ഹുസൈൻ, ലെനി റോഡ്രിഗസ്, ഷെയ്ഖ് സാഹിൽ, ഡേവിഡ് വില്യംസ്, ഹ്യൂഗോ ബോമസ്, മൻവീർ സിംഗ്, ക്രിസ്റ്റ്യൻ കൊളാക്കോ, റോയ് കൃഷ്ണ, കിയാൻ ഗിരി തുടങ്ങിയ താരങ്ങളാണ് എ ടി കെ മോഹൻ ബഗാനിലുള്ളത്. സ്കോഡ് തന്നെ നോക്കിയാൽ അറിയാം മികച്ച താരങ്ങൾ തന്നെയാണ് എ ടി കെ മോഹൻ ബഗാനിലുള്ളത്. ഇനി എ ടി കെ മോഹൻ ബഗാന്റെ കോച്ച് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അന്റോണിയോ ലോപ്പസ് അബ്ബാസ് ആണ് അവരുടെ മെയിൻ ഹെഡ് കോച്ച്. ഏതായാലും റോയ് കൃഷ്ണയും ഡേവിഡ് വില്യംസും ഹ്യൂഗോ ബോമസും അടങ്ങുന്ന ഒരു മികച്ച സ്കോഡ് തന്നെയാണ് എ ടി കെ മോഹൻ ബഗാന്റേത്. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഇന്ത്യൻ താരങ്ങളെയും ഫോറിൻ താരങ്ങളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഗോൾ കീപ്പർ സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ ആൽബിനോ ഗോമസ്, സച്ചിൻ സുരേഷ്, പ്രഭ്ശുഗൻ കിൽ തുടങ്ങിയ ഗോൾ കീപ്പേഴ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത്. നമുക്കറിയാം ആൽബിനോ ഗോമസ് കഴിഞ്ഞ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. തന്നെ ഈ ഒരു സീസണിലും ആൽബിനോ ഗോമസിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു ഇന്ത്യൻ താരങ്ങളെയും ഫോറിൻ താരങ്ങളെയും നോക്കുകയാണെങ്കിൽ ജോയ്വി, എൻഎസ് ഇപ്പോ, ജസൽ കർണേറോ, അബ്ദുൽ ഹക്കു, സഞ്ജീവ് സ്റ്റാലിൻ, ഹോർമി ബംറുവ, ധനചന്ദ്ര മീട്ടെ, സന്ദീപ് സിംഗ്, മാർക്കോ ലെസ്കോവിച്ച് തുടങ്ങിയ ഡിഫൻഡേഴ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത്. ജിക്സൺ സിംഗ്, സഹൽ അബ്ദുൾ സമദ്, രാഹുൽ കെ പി, അഡ്രിയാൻ ലൂണ, ഹിൻബ പുട്ടിയ, ഗൗരവ് കെ, ഹർമൻജോത് കബ്ര, ജിക്സൺ സിംഗ്, ആയുഷ് അധികാരി, പ്രശാന്ത് കെ, സെയ്ത്
വ്യത്യാസം സിംഗ് സി ബരറ്റോ അനിൽ ഗോങ്കർ തുടങ്ങിയ മിഡ്ഫീൽഡേഴ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത് ജോർജ് പെരാരാഡസ് ജൻജോ ഗിൽസൺ അൽവാറോ വാസ്കസ് തുടങ്ങിയ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത് ഏതായാലും മികച്ച സ്ക്വാഡുമായിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ഐ എസ് എൽ ടാസ് സീസൺ കളിക്കുന്നത് നമുക്കറിയാം ജോർജ് പെരാരാഡസും അൽവാറോ വാസ്കസും അഡ്രിയാൻ ലോണയും ഒക്കെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു പ്രീ സീസൺ മത്സരങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ബൈ